മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യവും സന്തോഷവുമൊക്കെ അനുഭവിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത് ഈ വലിയ ഔദാര്യത്തെയോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ മേൽ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കൾ ലഭിക്കാത്ത ദമ്പതികളെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ആ സമ്മാനം ലഭിക്കാത്ത ദമ്പതിമാർ ധാരാളം പേര് നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവവചനം ശരിയായ വിധത്തിന് മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമുക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങളെ ശ്രവിച്ച് ധ്യാനിക്കാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ
ഗലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളോട് അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഗബ്രിയൽ ദൈവദൂതൻ മറിയത്തിന് നൽകുന്നതാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത്. മലയാളത്തിന് ഇതിന് മംഗളവാർത്ത എന്നാണ് പറയാറുള്ളത്. മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത, സന്തോഷകരമായ വാർത്ത എന്നൊക്കെയാണ് അർത്ഥം. യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മംഗളവാർത്തയായിരുന്നു, ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയായിരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആ അറിയിപ്പ് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് സന്തോഷവും ആശ്വാസവുമായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. ജനത്തിന് മുഴുവനും സന്തോഷത്തിൻ്റെ വാർത്ത. എന്നാൽ നമ്മൾ മറിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കുക. വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊരു സന്ദേശം കൊടുക്കുമ്പോൾ അത് ഒരു സന്തോഷ വാർത്തയായിരിക്കുകയില്ല അവളെ സംബന്ധിച്ചിടത്തോളം. അവളെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ വേദന സമ്മാനിക്കുന്ന ഒരു വാർത്തയായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മറ്റുള്ളവർക്ക് മംഗളകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കുന്ന ആളുകൾ ആകുമ്പോൾ തീർച്ചയായിട്ടും വേദനയും ദുഃഖവും സങ്കടവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യം നമുക്കെടുക്കാം. നല്ല നിലയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അവൻ പഠിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒത്തിരി വേദനകളിലൂടെയും വിഷമതകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമൊക്കെ കടന്നു പോകേണ്ടി വരും. അവൻ്റെ ആഗ്രഹങ്ങളെ, അവൻ്റെ താല്പര്യങ്ങളെ, അവൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ അവൻ ബലി കഴിക്കേണ്ടതായിട്ട് വന്നെന്ന് വരും. അത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടവന് സഹനങ്ങളും ദുരിതങ്ങളുമൊക്കെ നൽകുന്നതും ആയിരിക്കും. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ കുടുംബാംഗങ്ങൾക്കും അവൻ്റെ സഹോദരങ്ങൾക്കുമൊക്കെ സന്തോഷകരമായ വാർത്ത, സന്ദേശം അതുവഴി നൽകുന്നതിനായിട്ട് അവന് സാധിക്കും എന്നുള്ളതിന് തർക്കമില്ല. സമറിയക്കാരൻ്റെ ആ ഉപമയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ നല്ല സമറായക്കാരൻ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചപ്പോഴാണ് മുറുകേറ്റ് കിടന്ന ആ മനുഷ്യന് നല്ല ഒരു വാർത്ത കൊടുക്കുന്നതിനായിട്ട് തയ്യാറാകുന്നത്. അവൻ്റെ സമയം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ആരോഗ്യം, ഇതൊക്കെ ആ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് വ്യയം ചെയ്യുന്നതിനായിട്ട് സമറിയക്കാരൻ തയ്യാറായപ്പോൾ മുറുകേറ്റ് കിടന്ന ആ മനുഷ്യന് സന്തോഷവും
അവന് ആശ്വാസവുമൊക്കെ ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ തന്നെ സന്തോഷവും നമ്മുടെ തന്നെ ആഹ്ലാദവുമൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആഹ്ലാദം കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരണമെന്നില്ല. യോനാ പ്രവാചകൻ്റെ കഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം യോനായോട് പറഞ്ഞു, നിനിവയിൽ പോയി പ്രസംഗിക്കുക. യോന തൻ്റെ സുരക്ഷിതത്വവും തൻ്റെ സന്തോഷവും മുൻനിർത്തി ചിന്തിച്ചപ്പോൾ നിനിവയിൽ പോയി പ്രസംഗിക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് അവൻ താർസൂസിലേക്ക് കപ്പൽ കയറാനായിട്ട് തീരുമാനിച്ചു. താർസൂസിലേക്കുള്ള കപ്പൽ യാത്രയിൽ കപ്പൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകുന്നു. അതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന് പരിശോധിച്ചപ്പോൾ അത് യോനയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. യോന കയറിയ ആ കപ്പലും അതിലെ ആളുകളും യോന മൂലം വിഷമിക്കുന്നതും കഷ്ടപ്പെടുന്നതുമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷവും നമുക്ക് നല്ല വാർത്തകളും ഒക്കെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതുവഴിയായിട്ട് മറ്റുള്ളവർക്ക് സന്തോഷമല്ല നല്ല വാർത്തയല്ല ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും കൊടുക്കുന്നതിനായിട്ടായിരിക്കും നമ്മൾ തയ്യാറാകുന്നത് എന്ന കാര്യം ഈ തരുണത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധ കന്യാമറിയം വേദനയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് അവൾക്ക് മറ്റുള്ളവർക്ക് നല്ല വാർത്ത കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് മുഴുവനും മറ്റുള്ളവർക്ക് നല്ല വാർത്ത കൊടുക്കുന്നതിനായിട്ടാണല്ലോ ശ്രമിച്ചത്. പാപികളെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു, രോഗികളെ അവരുടെ രോഗങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചു, ദുഃഖിച്ചിരിക്കുന്നവർക്ക് അവിടുന്ന് സന്തോഷവും സമാധാനവും കൊടുത്തു, അന്ധർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, ഊമർക്ക് സംസാരശക്തി ഒക്കെ കൊടുത്തു. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ആഹ്ലാദം കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷേ മറ്റുള്ളവർ അവനെക്കുറിച്ച് പറഞ്ഞതെന്താണ്? അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവനെ ഫരിസേരും നിയമജ്ഞരുമൊക്കെ തള്ളിക്കളയുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് സന്തോഷവും ആഹ്ലാദവുമൊക്കെ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ദുഃഖവും വേദനയും പരിത്യക്തതയുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കെന്തുമാത്രം വേദനയും ദുഃഖവും നൊമ്പരവുമൊക്കെ ഉണ്ടായാലും മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ വാർത്തകൾ, മംഗളകരമായ വാർത്തകൾ, ആഹ്ലാദത്തിൻ്റെ വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ആളുകളായിട്ട് മാറുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ വാക്കുവഴിയും പ്രവർത്തനം വഴിയും ജീവിതം വഴിയും മറ്റുള്ളവർക്ക് നല്ല വാർത്ത കൊടുക്കുന്നതിന്, സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് ദൈവം നമ്മെ എല്ലാവരെയും ശക്തരാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അമ്മയെപ്പോലെ മംഗളവാർത്തകൾ കൊടുക്കുന്നതിന്, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ യോസേഫിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കാവൽ മാലാഖമാരുടെ സംരക്ഷണവും സഹായവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥവും ഇടവക മധ്യസ്ഥരുടെ മാധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മരിയൻ കൂടാരങ്ങളിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. സാധിക്കുമെങ്കിൽ ഒരു കൊന്തയെങ്കിലും ചൊല്ലി അവരുടെ നിയോഗ പൂർത്തീകരണത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ.
നമുക്കെല്ലാവർക്കും നമ്മുടെ ശിരസ് നമിക്കാം. പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുകയും വചനം ശ്രവിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.